ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ന്യൂസ് കളി ലോകം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ബഹ്റൈനിൽ എത്തിയിട്ട് അപ്പോൾ ലോങ് വീഡിയോ ഇടാനൊന്നും സമയം കിട്ടിയില്ല, നോമ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതേ ഞങ്ങളിപ്പോൾ വീഡിയോ ഇടാനുണ്ട്, ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, കാണാത്തവരുണ്ടെങ്കിൽ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ വരവുണ്ട് നമ്മളിപ്പോൾ വരുന്നത് വെക്കേഷന്. അപ്പോൾ എന്നാലൊരു ടെൻഷൻ ഉണ്ടാ വരുമ്പോൾ. അപ്പോൾ നമ്മളുടെ ലഗേജൊക്കെ നോക്കി എടുക്കാനുണ്ടോ. അപ്പോൾ കുറേ പ്രാവശ്യം കറങ്ങിട്ടാണ് നമ്മളെ ലഗേജൊക്കെ കിട്ടിയത്. പിന്നെ നിച്ചൂസിൻ്റെ എക്സാം കഴിഞ്ഞ അന്ന് തന്നെ ഉണ്ടോ നമ്മൾ ഇങ്ങോട്ട് പോരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ ഉമ്മാക്ക് കുറച്ച് പരിക്കൊക്കെ പറ്റി, അതിൻ്റെ ഒരു വിഷമത്തിലൊക്കെ ആയ കാരണം വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ ഏത് സ്ഥലത്താണ് എത്തിയേക്കണം എന്ന് കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബഹ്റൈനിലേക്ക് ഉണ്ടാവാൻ വന്നേക്കുന്നത്. അപ്പോൾ അതേ ലഗേജൊക്കെ കിട്ടി നേരത്തെ പപ്പാനെ കാണാനായിട്ട് പോവാണ്ടാ. അപ്പോൾ അപ്പൂസ് ഉറങ്ങി പിന്നെ ഛർദ്ദിച്ചൊക്കെ കാരണം ഭയങ്കര ഒരു മൂഡ് ഓഫിലായിരുന്നു കേട്ടോ. നമ്മളെ വിളിക്കാനായിട്ട് പുറത്ത് പപ്പയും പപ്പയുടെ ഫ്രണ്ടും കാത്തു നിൽക്കണ്ടായിരുന്നിട്ട്. അപ്പോൾ നിച്ചൂസ് ഇതേ ഓടി പോകുന്നുണ്ട് കേട്ടോ പപ്പയുടെ അടുത്തേക്ക്. ആ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. 6 മാസങ്ങൾക്ക് ശേഷം കേട്ടോ പപ്പാനെ കാണുന്നത്. അപ്പോൾ അപ്പൂസിനെയാണെങ്കിൽ ഇത്തിരി മൂഡ് ഓഫ് ആയിരുന്നു. അങ്ങനെ ഇതേ ഞങ്ങൾ റൂമിലോട്ട് പോവാൻ കേട്ടോ. രാത്രി ഒരു 12 മണി സമയത്തുണ്ടോ നമ്മൾ അവിടെ ലാൻഡ് ചെയ്തത്. പിന്നെ നല്ല മഴയൊക്കെ ഉള്ളായിരുന്നു, കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. ബഹ്റൈനിലെ റിഫ എന്ന് പറഞ്ഞൊരു സ്ഥലത്തുണ്ടോ നമ്മളുടെ ഫ്ലാറ്റ് ഉള്ളത്. അപ്പോൾ കുറച്ച് ദൂരം ഉണ്ട്, അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാനുണ്ട്. അപ്പോൾ നൈറ്റിലെ വ്യൂ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ, ലൈറ്റും സംഭവങ്ങളൊക്കെ ആയിട്ട്. The next day. അങ്ങനെ പിറ്റേ ദിവസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആയി. ഇന്ന് തലേദിവസത്തെ ക്ഷീണമൊക്കെ കാരണം നേരം വൈകിട്ടാണ് എണീറ്റത്. പപ്പ 7 മണിയായപ്പോൾ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ കണ്ടിട്ടുണ്ടായില്ല പപ്പാനെ. അങ്ങനെ ഇതേ രണ്ടുപേരും കൂടി പെട്ടി പൊട്ടിക്കാണ്ട. അപ്പോൾ പെട്ടിൻ്റെ ഉള്ളിൽ എന്തുട്ടാ വെച്ചേക്കണമെന്നൊന്നും ഇവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. തിക്കും തിരക്കിലൊക്കെ വെച്ചേക്കണ കാരണം ഇവരൊന്നും കണ്ടിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ രണ്ടുപേർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ, എന്തുട്ട് ഇതിൻ്റെ ഉള്ളിലുള്ളതെന്നുള്ളത്. അപ്പോൾ അപ്പൂസും ഇനിച്ചൂസും പെട്ടിനെ പൊളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര സെക്യൂർ ആയിട്ടൊക്കെയാണ് ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു വിധത്തിൽ ഇത് നിച്ചൂസ് കത്തിയും ഒക്കെ എടുത്തിട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അതായത് പെട്ടി തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കൂടുതൽ നമ്മളുടെ ഡ്രസ്സുകളാണ് ഉണ്ട് കേട്ടോ. അപ്പോൾ 3 കാർബോണും പെട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മളെ ഡ്രസ്സുകളൊക്കെ ആണെന്നുള്ളത് കേട്ടോ. അല്ലാതെ കട്ടുമ്പക്ക് വലിച്ചിടുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് റൂമിലില്ലാത്ത പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മസാലപ്പൊടികൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ നിച്ചൂസിനെ അപ്പൂസിന് വീട്ടിലിടാനുള്ള ചെരുപ്പ്, പിന്നെ നിച്ചൂസിൻ്റെ സ്കേറ്റിംഗ് ബോർഡ്, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട് ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. Oh, oh, oh.
ഞാനിതേ മൂന്ന് പെട്ടികൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളുടെ മൂന്നുപേരുടെ ഡ്രസ്സുകൾ ഉണ്ട് കട്ടുമ്പോ നിറച്ച് കിടക്കണത്. ഇനി ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. അതിൻ്റെ ഇടയിൽ അപ്പൂസിന്റെ ചെണ്ടകൊട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന് ഇലത്താളം പിടിക്കണത് നിശ്ചയം. അപ്പൊ അതിൻ്റെ ഇടയിൽ ഞാൻ എന്റെ പണികളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അതേ ഞങ്ങളുടെ മൂന്നുപേരുടെ ഡ്രസ്സ് ഒരു പെട്ടിയിൽ തന്നെ ഞങ്ങൾ അതേ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര കൊള്ളുന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വരുന്നത് വരേക്കും ബൈ.